മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യവുമായി റിപ്പൺ തലക്കലിലെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രകടനം. യഹ്യ ഖാൻ തലക്കലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തലക്കൽ മുതൽ നെടുങ്കരണ വരെയാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. പാണക്കാട് തങ്ങൾ അറിയാതെ മുസ്ലിം ലീഗ് തട്ടിക്കൂട്ട് ജില്ലാ കമ്മിറ്റിയാണ് യഹ്യ ഖാനെതിരെ നടപടിയെടുത്തതെന്നും പ്രതിഷേധക്കാർ. മുസ്ലിം ലീഗിന്റെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഇല്ലാതാക്കാൻ നോക്കുന്നോ ഇല്ലാതാക്കാൻ നോക്കുന്നോ ഇല്ലാതാക്കാൻ നോക്കുന്നോ ഇല്ലാതാക്കാൻ നോക്കുന്നോ ജില്ലാ കമ്മിറ്റി തുലയട്ടെ ജില്ലാ കമ്മിറ്റി തുലയട്ടെ ജില്ലാ കമ്മിറ്റി തുലയട്ടെ ജില്ലാ കമ്മിറ്റി തുലയട്ടെ കുഞ്ഞാപ്പുമാരെ കുത്തി തിരികെ കുഞ്ഞാപ്പുമാരെ കുത്തി തിരികെ കുഞ്ഞാപ്പുമാരെ കുത്തി തിരികെ കുഞ്ഞാപ്പുമാരെ കുത്തി തിരികെ തട്ടിക്കൂട്ടിയ ജില്ലാ കമ്മിറ്റി തട്ടിക്കൂട്ടിയ ജില്ലാ കമ്മിറ്റി മാന്യന്മാരെ ഇല്ലാതാക്കാൻ മാന്യന്മാരെ മാന്യന്മാരെ ഇല്ലാതാക്കോ മാന്യന്മാരെ ഇല്ലാതാക്കോ ഈ മുഹമ്മദ് തിട്ടൂര മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററായിരുന്ന യഹിയ ഖാൻ തലക്കലിനെ പാർട്ടിയിൽ നിന്ന് ഇന്നലെയാണ് സസ്പെൻഡ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജില്ലാ ട്രഷറർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു. തുടർച്ചയായുള്ള നടപടി യഹിയ ഖാനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപണം. ഇതിൽ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ വ്യാപക പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പൺ തലക്കലിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യവുമായാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് യഹിയ ഖാൻ തലക്കലെന്നും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടിയുടെ കാരണം പാർട്ടി വ്യക്തമാക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉള്ളിൽ നേരുന്ന ഒരു വികാരം കൂടിയാണിത്. കാരണം എന്ത് കാര്യം കൊണ്ടാണ് യഹിയ ഖാനെ പുറത്താക്കിയത് എന്ന് ഞങ്ങൾക്ക് അറിയണം. അതറിഞ്ഞാൽ മാത്രം മതി. കാരണം കൂടാതെ ഒരു പ്രവർത്തകനെ പുറത്താക്കിയതിലുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവർത്തകനെ പുറത്താക്കുമ്പോൾ ഇത് പാണക്കാട് നിന്നുള്ള തീരുമാനമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം കേരള മുസൽമാൻ്റെ മാത്രമല്ല നാനാ ജാതി മതസ്ഥരുടെ കേരളത്തിനകത്തും പുറത്തുള്ള പ്രവർത്തകരുടെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നേരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കോടതിയായിട്ടാണ് പാണക്കാടിനെ ഞങ്ങൾ കാണുന്നത്. പാണക്കാട് തങ്ങൾ അറിയാതെയാണ് ഇത്തരമൊരു തീരുമാനം വന്നതെന്ന് ഉറപ്പുണ്ടെന്നും പ്രവർത്തകർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും നേരിൽ കണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും പ്രവർത്തകർ വ്യക്തമാക്കി. യഹിയ ഖാനെതിരെയുള്ള നടപടി പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യാപക പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. നടപടി പിൻവലിക്കും വരെ ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനും തീരുമാനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ 100 പ്രവർത്തകരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ മേപ്പാടി.